ഞാൻ പറയുന്നത് പോലീസിനെ നിശ്ചയമായിട്ടും ഉറപ്പിച്ചു പറയാം, ഇപ്പൊ പോലീസ് മേധാവി പറഞ്ഞ അനുസരിച്ച് തന്നെ 873 അല്ല 8000 പേരുണ്ടെന്ന് ഇപ്പൊ സംശയം തോന്നുകയാണ്. അല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട എന്താണ്, മനോരമയ്ക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസിനെ കുറിച്ച് ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന്റെ പേരിൽ സ്ട്രിക്ട് ആയിട്ടുള്ള ഒരു നിയമ നടപടി എടുക്കാൻ പോലീസിന് കഴിയുമോ? കഴിയില്ല എന്ന് പറയാൻ കാരണം, എത്രയോ പോലീസുകാര് പച്ച വെളിച്ചം എന്ന പേരിൽ പോലീസ് സേനയ്ക്ക് അകത്ത് തന്നെ നടത്തി അന്വേഷണത്തിൽ പറഞ്ഞ വാക്കാണ്. അത് പച്ച വെളിച്ചം എന്നുള്ള പോലീസ് സേനയുടെ തന്നെ അന്വേഷണത്തിൽ കഴിഞ്ഞ കാര്യമാണ്. എന്താണ് ഈ പച്ച വെളിച്ചം? ഇസ്ലാമിക ഭീകരവാദത്തെ അതിനെ തുടർന്നിട്ടുള്ള അവരുടെ അഫിലിയേറ്റ്സിനെ ഒക്കെ താലോലിച്ചുകൊണ്ട് അവർക്ക് ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, എന്റെ എനിക്ക് തോന്നാനുള്ള പേര് PK അനസ് എന്നാണെന്ന് തോന്നുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കരിമണ്ണൂർ സ്റ്റേഷനിലെ, അയാള് അതെ അതെ അയാള് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ RSSന്റെ നേതാക്കന്മാർ ആരൊക്കെയാണ്, അവരുടെ കുടുംബാംഗങ്ങൾ എവിടൊക്കെയാണ്, അവരെന്തൊക്കെ ചെയ്യുന്നു, സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് സ്റ്റേഷനിൽ നിന്ന് PFIയുടെ നേതാക്കൾക്ക്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകര സംഘടന നേതാക്കൾക്ക് കേരള പോലീസിന് ഉദ്യോഗസ്ഥനാണ് ചോർത്തി കൊടുത്തിരിക്കുന്നത്. ഇത് നിസ്സാരമായ കാര്യമല്ല. ഒരാളെ കൊല്ലാൻ വേണ്ടി പോലീസ് തന്നെ പിന്നെ കുടപിടിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ്. ഞാൻ എനിക്കുണ്ടായ ഒരു പേഴ്സണൽ അനുഭവം നിങ്ങളോട് പറയാം. അതായത് ശബരിമലയിലെ സമരം, അതായത് ശബരിമലയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനെതിരെ നടന്ന പിന്നെ CPIMന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വളരെ ഹീനമായ ഒരു ക്യാമ്പയിന്റെ നടുവിലായിരുന്നു നമ്മൾ ആ ശബരിമല വിധി വന്ന ശേഷം. അങ്ങേക്കറിയാമല്ലോ 2018 സെപ്റ്റംബർ 28 മുതൽ നമ്മൾ നിരന്തരം ഈ സമരമുഖത്ത് നിൽക്കുമ്പോൾ പല സീറ്റും ഇവര് പോലീസ് ശ്രദ്ധിക്കുകയും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ മിക്കവാറും ഞാൻ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും ഞാൻ പല പരിപാടികൾ തിരുവോരത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ എല്ലാ പ്രസംഗങ്ങളും അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പോലീസ്. അതിനെ തുടർന്ന് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ കേരള പോലീസിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഒരു തീം വെച്ചിരിക്കുകയാണ്. എന്താണ്, ഒരുത്തനെ രണ്ടുപേര് ചേർന്ന് മൺവെട്ടി കൊണ്ട് അടിച്ചു കൊല്ലുന്ന സിനിമയിലെ ഒരു രംഗം എടുത്തു വെച്ചിട്ട് പറയുകയാണ്, പിന്നെ ഈ വർഗീയത പ്രചരിപ്പിക്കുന്ന ചിലരെ ഇങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കേരള പോലീസിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വന്നാണ് എന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അപ്പൊ മനസ്സിലായി. കാരണം അത് ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രകോപനം എന്ന് പറയുന്നത് കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥര് അനാവശ്യമായി ശബരിമലയിലെ ഭക്തന്മാരെ അടിച്ചോടിക്കുകയും ക്രിമിനലുകളോ പോലെ അവരോട് പെരുമാറുകയും ചെയ്തപ്പോ സഹി കെട്ട് പോലീസ് ജീപ്പും വാഹനം നിർത്തിയിട്ടിരിക്കുന്ന പല സദസ്സുകളിലും ഞാൻ അവരെ പരസ്യമായിട്ട് ഇസ്ലാമിക ഭീകരവാദികളുടെ പിണിയാളുകൾ എന്ന് വിളിച്ചിട്ടുണ്ട്, പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോ കേരള പോലീസ് ചെയ്യുന്ന എന്താണ്, ആൾക്കൂട്ട ആക്രമണത്തെ ന്യായീകരിക്കുക, ഒരുത്തനെ രണ്ടുപേർക്ക് മൺവെട്ടി കൊണ്ട് അടിച്ചു കൊല്ലാം എന്ന രീതിയിലൊരു പോസ്റ്റാണ് കേരള പോലീസ് അന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇന്ന് കേരളത്തിലെ നിയമവാഴ്ചയുടെ അവസ്ഥ, നേരത്തെ മധുവിന് വേണ്ടി ഒരു മുതലക്കണ്ണീർ ഒഴുക്കിയല്ലോ, ഈ മധുവിനെ കൊന്നത് ആരാണ്, മധുവിനെ കൊന്ന ക്രിമിനലിനെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തത് ഏത് CPM ആണ്, അത് RSSകാരാണ്. മധുവിനെ കൊന്നതിൽ ഒരു RSSകാർ ഉൾപ്പെട്ടിട്ടുണ്ടോ? മധുവിനെ കൊന്നതിനെ പറ്റി മുതലക്കണ്ണീർ ഒഴുക്കിയല്ലോ, മധുവിനെ ചവിട്ടിക്കൊന്നതിൽ ആരൊക്കെ ഉണ്ടെന്ന് പേര് പറയാമോ? അവരുടെ മതം, അവരുടെ സംഘടനകൾ, അവർ പ്രവർത്തിക്കുന്ന സംഘടനകൾ, അവർ കേസിൽ കുടുങ്ങിയിട്ട് പോലും രക്ഷിക്കാൻ ശ്രമിച്ചവർ, ഈ സാക്ഷികൾ കൂറുമാറിയിൽ സഹായിച്ചവർ ആരൊക്കെ എന്ന് പുറത്തു പറഞ്ഞാൽ ഇവിടുത്തെ പല പാർട്ടി നേതാക്കളും തലേ മുന്നിട്ട് നടക്കേണ്ടി വരും. ഞാൻ പറയാൻ കാരണം, മധുവിനുവേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് PFIയെ ന്യായീകരിക്കാൻ നിൽക്കരുത്. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു സംഘടനയാണ്. ഈ ഭീകരന്മാരെല്ലാം താലോലിക്കുന്ന സംഘടന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കവർ ഫയർ ചെയ്യുന്ന, അവരെന്ത് ചെയ്താലും അതൊക്കെ RSS കാരണമാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയ, നോക്കണം എന്തൊരു ഒരു ക്രൂരമായ ഒരു പദമാണ് ഭൂരിപക്ഷ വർഗീയത. എന്നെങ്കിലും ഭാരതീയരായ ഹിന്ദുക്കൾ ഭൂരിപക്ഷ വർഗീയത പുറത്തെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അന്യമതങ്ങൾ ഒന്നും തന്നെ കാണില്ലായിരുന്നു. അപ്പൊ ഭൂരിപക്ഷ വർഗീയത എന്ന പദം തന്നെ ഹിന്ദുക്കളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിനും തുലമാണ്. ഹിന്ദുക്കൾ എവിടെയാണ് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിക്കും ആദ്യത്തെ മുസ്ലിം പള്ളിക്കും സ്ഥലം കൊടുത്തത് ഹിന്ദു രാജാക്കന്മാരല്ലേ? എത്ര ഹെക്ടർ കണക്കിന് സ്ഥലമാണ് ഓരോ ക്ഷേത്രങ്ങളുടെയും കൈയടക്കി വെച്ചിരിക്കുന്നത്? ഹിന്ദുക്കൾ ഭൂരിപക്ഷ വർഗീയത എടുത്തിരുന്നെങ്കിൽ ഭാരതത്തിൽ മഹിയിട്ട് നോക്കിയപ്പോൾ ഒരുത്തം കാണുമായിരുന്നു. ഈ രാജ്യത്ത് നിയമവാഴ്ച അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന, നിയമവാഴ്ച വേണമെന്ന് കരുതുന്ന, എല്ലാത്തിനും ഉപരിയായി കോൺസ്റ്റിറ്റ്യൂഷൻ കണക്കാക്കുന്ന ഹിന്ദുധർമ്മികളെ അവഹേളിക്കാൻ രാഷ്ട്രീയക്കാർക്ക് 1000 നാളാണ്. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെയോ ഇസ്ലാമിക ഭീകരവാദത്തെയോ ഒന്നും പറയാൻ മുട്ടിടിക്കും. കാരണം അവരുടെ കച്ചാരം പറ്റി ജീവിക്കുന്നവർക്ക് നട്ടല്ല പണയം വെച്ച് ജീവിക്കാൻ സാധിക്കും. ഒരു കാര്യം തർപ്പിച്ചു പറയാൻ, ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ എന്തിക്ക് വരുമെങ്കിൽ കുറെ കൂടെ തെളിവുകൾ ഞാൻ പറയാം. ഒരു കാര്യം തർപ്പിച്ചു പറയാൻ, കേരള പോലീസിൽ വളരെ കൃത്യമായി തീവ്രവാദികൾക്ക്, ഇസ്ലാമിക ഭീകരവാദികൾക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന സെല്ലുകൾ, സ്ലീപ്പർ സെല്ലുകൾ പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് കേരള പോലീസിന്റെ അന്വേഷണം തന്നെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് നിഷേധിക്കുന്നവൻ മലർന്നു കിടന്ന് തുപ്പുക മാത്രമാണ്.